നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ് ആവില്ല. ഇപ്പോൾ സി ഫൈവിലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. എന്തേത്? എന്റെ ഭർത്താവിനെ കൊണ്ട് ഇങ്ങനെ ഒരു ചുറ്റു പോയാലാണോ ഇവളുടെ പണി? അതിനാണോ അമ്മ അവളെ വിളിച്ചു വരുത്തിയത്? അങ്ങനെ ഏതെങ്കിലും ഒരുത്തി വന്ന് വിളിച്ചാ ഊരു ചുറ്റാൻ പോകുന്ന ആളാണോ ഡി കെ? അല്ല, പോകത്തില്ല, അതെനിക്കറിയാം. പക്ഷെ ഹരിപ്രിയയുടെ കൂടെ പോവും. ഇത് സുപ്രിയ ഒന്നും അല്ലല്ലോ, ഇതവളുടെ അനിയത്തിയല്ലേ. ഇവളെ എത്ര വിചാരിച്ചാലും സുപ്രിയ ആവില്ല. ഇനി നാളെ ഇതിനപ്പുറം നടക്കും, അതൊന്നും സഹിക്കാൻ എന്നെ കൊണ്ട് നടക്കത്തില്ല. ഞാൻ ഏതാണെന്ന് ചോദിച്ചപ്പോഴേക്കും ബോധക്കേടങ്ങ് അഭിനയിച്ചേക്കുക. അമ്മേ, ഇത് അവളുടെ ഒന്നാന്തരോ അടവാ, അതെനിക്ക് ഉറപ്പാ. ഹരിപ്രിയ ഒരിക്കലും സുപ്രിയ ആകില്ല. അത് നീ പറഞ്ഞേ കറക്റ്റാ. ആണേ? പക്ഷേ അവന്റെ കൂടെ എവിടെയെങ്കിലും ഒന്ന് പോയിന്ന് വെച്ച് അവളെങ്ങനെ അതിശയിപ്പിക്കേണ്ട കാര്യമുണ്ടോ? കാര്യമുണ്ടമ്മേ. നിങ്ങൾ ആരും കരുതുന്ന പോലെ അങ്ങനെ വെറുതെ ഗസ്റ്റ് ആയിട്ട് വന്നവളൊന്നല്ല ഹരിപ്രിയ. വാട്ട് യു സ്പീക്കിംഗ്? ഇത് ചിലപ്പോ എന്റെ തോന്നലായിരിക്കും. പക്ഷേ എന്റെ ഇത്തരം തോന്നലുകളൊന്നും ഇന്ന് വരെ തെറ്റിയിട്ടില്ല. ഹരിപ്രിയയുടെ ഈ വരവിന് പിന്നിൽ മറ്റെന്തോ ലക്ഷ്യമുണ്ട്. എന്ത് ലക്ഷ്യം അമ്മേ? ഇതിവളുടെ പ്ലാന്. ഹരിപ്രിയയെ ഇവിടുന്ന് ഓടിക്കാം. അമ്മ ഇതിന് വഴങ്ങി കൊടുക്കരുത്. ഇവൾക്കിപ്പൊ പേടിയാ ഹരിപ്രിയ എങ്ങാനും തിരിച്ചു പോയില്ലെങ്കിലോന്ന്. ഡിക്കയുടെ കൂടെ ഹരിപ്രിയ ഒരു സ്ഥലത്ത് പോയി. എന്തായാലും വെറുതെ ഒരു സ്ഥലത്ത് പോവില്ലല്ലോ. എന്തെങ്കിലും ആവശ്യം കാണുമെന്നേ. അതിനെത്രക്ക് സീൻ ഉണ്ടാക്കേണ്ട ഒരു കാര്യമില്ലായിരുന്നു. നിങ്ങൾ ആരും പറയുന്നൊന്നും അല്ല കാര്യം. എനിക്കതറിയാം, അവളുടെ ഉള്ളിൽ എന്തോ ഉണ്ട്. അവധിക്കാലം ചെലവഴിക്കാനാണെന്നും പറഞ്ഞ് ഹരിപ്രിയ വന്നിരിക്കുന്നുണ്ടല്ലോ. അതൊരു വെറും വരവല്ല. നിങ്ങൾക്കത് മനസ്സിലാവാത്തത് എന്റെ കുറ്റമല്ല. യു തിങ്ക് ബാഡ്. ഒരാളെ അതിശയിപ്പിക്കാൻ വെറുതെ സ്റ്റോറി ഉണ്ടാക്കരുത്. ഞാൻ ആരെ അധിക്ഷേപിച്ചിട്ടില്ല. കാര്യം ഞാൻ ചോദിച്ചു, അത്രേ ഉള്ളൂ. ഹരിപ്രിയയുടെ കൂടെയുള്ള ആ ചേച്ചിയില്ലേ കമലെടുത്തി, അവരെന്നോട് പറഞ്ഞെന്താന്നറിയോ? ഇനി അവര് ഇവിടുന്ന് തിരിച്ചു പോകുന്നില്ല. എന്തിനാ അവരങ്ങനെ പറഞ്ഞ്? അത് അവര് നിന്നെ കളിപ്പിക്കാൻ വേണ്ടി തമാശ പറഞ്ഞതായിരിക്കും. തമാശ ഒന്നുമല്ല, വെറുതെ ജോക്ക് അടിച്ചതായിരിക്കുന്നേ. അതങ്ങനെ വെറുതെ ഒരു ജോക്ക് പറഞ്ഞതാന്നൊന്നും എനിക്ക് തോന്നില്ല മാം. എന്റെ മനസ്സ് പറയുന്നുണ്ട് ഹരിപ്രിയ ഇനി അമരാവതിയിൽ നിന്നും തിരിച്ചു പോവില്ലാന്ന്. അതെങ്ങനെ നടക്കുമ്പോളെ? അവക്ക് അമേരിക്കയിലേക്ക് തിരിച്ചു പോവണ്ടേ? മോളെ, നീ വല്ലത് റോങ് ആയിട്ടാ തിങ്ങി ചെയ്യുന്നത്. നിങ്ങൾ എല്ലാവരും കൂടി എന്തൊക്കെ പറഞ്ഞാലും എന്റെ മനസ്സ് പറയുന്നതേ ഞാൻ വിശ്വസിക്കൂ. അവൾ ഇനി ഒരു അമേരിക്കയിലേക്കും തിരിച്ചു പോവില്ല. ഈ അമരാവതിയുടെ മുറ്റത്തേക്ക് ഹരിപ്രിയ കയറി വന്നത് ഉറച്ച തീരുമാനത്തോടെ തന്നെയാണ്. അതെന്താണെന്ന് ഞാൻ കണ്ടുപിടിച്ചിരിക്കും. ഡൗൺലോഡ് ചെയ്യൂ സി5 ആപ്പ്, കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.